അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും കനിശ്ചതയോടുകൂടി നിർവഹിക്കേണ്ടുന്ന കാര്യമാണ് അവന്റെ നമസ്കാരം. ആ നമസ്കാരമാണ് മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം. ആ നമസ്കാരത്തിലൂടെ തന്നെയാണ് മനുഷ്യൻ വൃത്തിയാകുന്നത്, ശുദ്ധിയാകുന്നത്. ശാരീരികമായും ആത്മീയമായും ബാഹ്യമായും ആന്തരികമായും മനുഷ്യൻ ശുദ്ധിയാകുന്നത് അവന്റെ ഈ നമസ്കാരത്തിലൂടെ തന്നെയാണ്. അല്ലാഹു തആല അത് പറഞ്ഞിട്ടുമുണ്ട്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷായി വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം മനുഷ്യനെ നീചവും നികൃഷ്ടവുമായ എല്ലാ വൃത്തികേടുകളിൽ നിന്നും സംസ്കാര ശൂന്യതകളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തി അവനെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ കാണണം. നിസ്കാരത്തിൽ നിന്ന് കിട്ടുന്ന പ്രകാശം നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും അത് കാണണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആചാരങ്ങളിൽ, നമ്മുടെ അനുഷ്ഠാനങ്ങളിലൊക്കെ അതുണ്ടാകണം. മറ്റുള്ളവരുടേതായ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പിന്നാലെ പോകരുത്. സാന്ദർഭികമായി എന്റെ പ്രിയപ്പെട്ട ആളുകളോടൊരു കാര്യം പറയട്ടെ, ഓണാഘോഷത്തിന്റെ തിരക്കാണ് എല്ലായിടത്തും. എല്ലാ ആൾക്കാരും ഓണത്തിന്റെ പിന്നാലെയാണ്. എന്താണ് ഈ സമൂഹത്തിന് പറ്റിയത് എന്ന് എനിക്കറിഞ്ഞൂടാ. ഇതുവരെ പിന്തി നിന്നിരുന്ന, മടിച്ചു നിന്നിരുന്നവർ പോലും വളരെ ആവേശത്തോടുകൂടെ മുന്നോട്ട് വന്നിരിക്കുന്നു. അതിലേറ്റവും ഈ ഉള്ളവന് ഖേദം തോന്നുന്നത്, ഇസ്ലാമികമായ മനസ്സാക്ഷിയുള്ളവർക്ക് മുഴുവൻ ഖേദം തോന്നുന്ന ഒരു കാര്യം, ഇസ്ലാമിന്റെ പേരിൽ ഈ ആചാരം നടപ്പിലാക്കാൻ തുടങ്ങിയെന്ന് വരുമ്പോൾ ഇതുമാത്രം അത് ഗൌരവമാണ്? സംഘടനകളുടെ പേരിൽ ഇസ്ലാം എന്നുണ്ടായാൽ അത് ഇസ്ലാമാണെന്നാണ് ആളുകൾ വിചാരിക്കുക. എന്നിട്ട് അവർ തന്നെ പൂക്കളമൊരുക്കാൻ മത്സരിക്കുക, അവർ തന്നെ ഇതിന്റെ പേരിൽ തോരണങ്ങൾ തൂക്കുക, അവർ തന്നെ ഇതിന്റെ പേരിൽ കളർ ബൾബുകൾ സംഘടിപ്പിക്കുക, അവർ തന്നെ ഇതിന്റെ പേരിൽ സദസ്സുകൾ സംഘടിപ്പിക്കുക. എവിടുന്നാണ് മുസ്ലിമീങ്ങളെ നമുക്ക് ഈ ആചാരം കിട്ടിയത്? ഇത് പറയുന്ന എന്നെക്കുറിച്ചും അല്ലെങ്കിൽ ഇത് പറയുന്ന ആളുകളെക്കുറിച്ചും പിന്തിരിപ്പനെന്നും ഈ പറയുന്ന വാക്കുകളെപ്പോലും ഈ ഖുതുബക്ക് ശേഷം ഒരുപക്ഷെ വിമർശന വിധേയമാക്കിയേക്കാം, പരിഹാസ്യമുള്ള പദങ്ങളെന്ന് പറഞ്ഞേക്കാം, പിന്തിരിപ്പനെന്ന് മുദ്രകുത്തിയേക്കാം, മതമൌലികവാദി എന്ന് പറഞ്ഞേക്കാം, സഹിഷ്ണുതയില്ലാത്തവനെന്ന് പറഞ്ഞേക്കാം, ലോകം തിരിയാത്തവനെന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഒരു ഇസ്ലാമിക പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ കയ്യടിയോ ജനസമ്മതിയോ അല്ലല്ലോ അവൻ പ്രശ്നമാക്കേണ്ടത്. ദീനിനെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക, എവിടുന്നാണ് ഈ ആചാരം വന്നത്? എന്താണ് ഈ ഓണം എന്ന് പറഞ്ഞാൽ ഈ സമ്പ്രദായം ഇതൊരു ഏറ്റവും വലിയ ഒരു ശിർക്കിൽ അധിഷ്ഠിതമായ വിശ്വാസമാണ്. മുസ്ലിമീങ്ങൾ അവൻ ഏറ്റവും കൂടുതൽ വെറുക്കേണ്ടുന്ന ഒരു വലിയ പാപമാണ് ശിർക്ക്. ഇന്ന ശിർക്കല ഉൽമുന്നവീൻ, ഏറ്റവും കഠിനമായ പാപമാണത്. അള്ളാഹു പൊറുക്കില്ലെന്ന് പറഞ്ഞ പാപമാണത്. നരകത്തിയിൽ പെട്ടുപോയാൽ പിന്നെ രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ പാപമാണത്. ആ പാപത്തെ അതിന്റെ മേമ്പൊടി ചേർത്തിട്ടുള്ള ആചാരങ്ങളാണ് ഓണാഘോഷത്തിൽ മുഴുവൻ കാണുന്നത്. പൂക്കളമൊരുക്കുന്നൊരാർക്ക് വേണ്ടി, മാധോരി ഒരുക്കുന്നൊരാർക്ക് വേണ്ടി, പുടവയൊടുക്കുന്നൊരാർക്ക് വേണ്ടി, കമനീയമായി അലങ്കരിക്കുന്നൊരാർക്ക് വേണ്ടി, പണ്ടെങ്ങോ ചവിട്ടിത്താഴ്ത്തപ്പെട്ടു എന്ന് പറയുന്ന ഒരു നീതിമാനായ ഭരണാധികാരി പ്രജകളെ കാണാൻ വേണ്ടി ഓലക്കുടയുമേന്തിക്കൊണ്ട് നാടത്താകെ കാണാൻ വരുമ്പോൾ അയാളുടെ കണ്ണിന് കുളിർമ പകരാൻ വേണ്ടി രാജ്യത്തൊട്ടാകെയുള്ള പ്രജകൾ ആഘോഷങ്ങൾ നടത്തുന്നു എന്നതാണ് ഐതിഹ്യം. തൃക്കാക്കര അപ്പനെ, തൃക്കാക്കര അപ്പന്റെ ഭക്തിയാണ്, അയാളോടുള്ള ഭക്തിയാണ് ഓണാഘോഷത്തിന്റെ കാതൽ. ഈ കാതലാണ് മുസ്ലിമീങ്ങൾക്ക് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന, തൗഹീദിനെക്കുറിച്ച് സ്നേഹിക്കുന്ന ഒരൊറ്റ മുസ്ലിമിന്റെയും മനസ്സ് ഈ ആചാരത്തോടൊരിക്കലും സമരസപ്പെട്ടു പോയിക്കൂടാ, അതിന്റെ പിന്നാലെ പോയിക്കൂടാ. ചിലരൊക്കെ ന്യായീകരണം പറയുന്നു, ഞങ്ങള് ആ നിലക്കുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ആ നിലക്കുള്ള മറ്റുള്ള പ്രവർത്തനമൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങളിങ്ങനെ വെറുതെ അന്നൊന്ന് സെറ്റിമുണ്ടെടുക്കുന്നു, അതുപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള പല ആഘോഷങ്ങളും ചെയ്യുന്നു, അതിലിപ്പോ എന്താ തെറ്റ്, നിങ്ങളൊന്നും ഈ ലോകത്തല്ലേ താമസിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പരിഹസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര, ഒന്ന് ചിന്തിക്കൂ. നിങ്ങൾക്ക് വെറുപ്പുള്ളൊരു കാര്യം നടന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ബാപ്പയെ ഒരാൾ കൊല ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ ഒരാൾ അപമാനപ്പെടുത്തി എന്ന് വിചാരിക്കുക, നമുക്ക് പൊറുക്കുമോ അത്? നാം ഇഷ്ടപ്പെടുമോ അത്? നമ്മുടെ വികാരം അതിന്റെ പിന്നാലെ പോകുമോ? വിവേകം പിന്നാലെ പോകുമോ? പോകില്ല. അങ്ങനത്തെ ഒരു കാര്യം, വെറുക്കപ്പെട്ട ഒരു സംഭവം, നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാക്കുന്ന ഒരു സംഭവം നമ്മുടെ കുടുംബത്തിൽ നടന്നു എന്ന് വിചാരിക്കുക. ഒരു കൂട്ടരി നമ്മുടെ കുടുംബത്തിൽ നടന്ന ഈ ഒരു സമ്പ്രദായം വാർഷികം അങ്ങനെ ആഘോഷിക്കണം, എല്ലാ കൊല്ലവും വരുമ്പോൾ അതിന്റെ പേരിൽ ചോറച്ച് വിളമ്പുക, എന്റെ പേരിൽ ആഘോഷം എന്ത്, അന്നത് നടന്ന പരിപാടിയാണ്, അവർക്ക് അതിന് വലിയ സന്തോഷമാണ്. നിങ്ങളതിൽ പങ്കെടുക്കുമോ? നിങ്ങളതിൽ പങ്കെടുക്കുമോ? കാരണം നിങ്ങൾക്ക് ഏറ്റവും മനോവശമുള്ള വെറുപ്പുള്ള ഒരു കാര്യമാണ് ഇവരുടെ ആഘോഷത്തിന്റെ തുടക്കം. എങ്കിൽ ശിർക്കിലധിഷ്ഠിതമായ, തൃക്കാക്കര അപ്പനെ പ്രീതിപ്പെടുത്തുന്ന, ഓണത്തപ്പനെ പ്രീതിപ്പെടുത്തുന്ന, അതുപോലെ തന്നെ ഒരു രാജാവ് പുനർജനിച്ചുകൊണ്ട്
പ്രജകളെ കാണാൻ വേണ്ടി വരുമെന്ന് പറയുന്ന രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ ഓണാഘോഷങ്ങൾ. അതിന്റെ പിന്നാലെ മുസ്ലിം പോയിക്കൂടാ. മതസൗഹാർദ്ദം, എന്താ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ? എല്ലാ മതങ്ങളും പരസ്പരം ആദരിക്കലാണ് മതസൗഹാർദ്ദം. ഓരോരുത്തർ അവരവരുടെ വിശ്വാസമനുസരിച്ച് സ്വതന്ത്രമുള്ള രാജ്യത്ത് ജീവിച്ചോട്ടെ, ആരും അതിനെതിർക്കാൻ പോണ്ട. പക്ഷേ മതസൗഹാർദ്ദം സഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞാൽ അന്യന്റെ ആചാരം നമ്മളെ വീട്ടിലും നടത്തുക, നമ്മളെ ആചാരം അവന്റെ വീട്ടിലും നടത്തുക എന്ന നിർവചനം എവിടെ നടന്നത്? മുസ്ലിമീങ്ങൾക്കുണ്ടോ അങ്ങനെ ഒരു സമ്പ്രദായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പഞ്ചായത്ത് പറയാൻ വന്നില്ലേ അക്കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ, മുഹമ്മദ് നബിയെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞങ്ങളുടെ ബിംബങ്ങളുടെ ഭാഗത്തേക്ക് എത്തുമ്പോങ്ങളൊന്ന് വെറുതെ കൈകൊണ്ടൊന്ന് സല്യൂട്ട് അടിച്ചാൽ മതി, മനസ്സിന് വിശ്വാസമൊന്നും വേണമെന്നില്ല, നമ്മളൊക്കെ ഐക്യത്തിലാണെന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൂജിക്കുന്ന വിഗ്രഹങ്ങളുടെ മുമ്പിലെത്തുമ്പോ ഒന്ന് കൈകൊണ്ടൊന്ന് ആങ്ങി കാണിച്ചാൽ മതി നബിയെ നിങ്ങളെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ പരസ്പരം പറഞ്ഞു, എന്ത് നിങ്ങളുടെ ആചാരങ്ങളിലൊക്കെ ഒരു കൊല്ലം ഞങ്ങൾ പങ്കെടുക്കുക, ഞങ്ങളുടെ ആചാരങ്ങളിലൊക്കെ പിറ്റേ കൊല്ലം നിങ്ങളും പങ്കെടുക്കുക, അങ്ങനെ നമുക്കിവിടെ സർവമത സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കൂടെ എന്ന് ചോദിച്ചപ്പോ വിശുദ്ധ ഖുർആനത പറയുന്നു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഓ നിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിന് ആരാധിക്കാൻ എന്നെ കിട്ടില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. എന്താ സൗഹാർദ്ദത്തിന് കുറവ്? ഇതിൽ വല്ല സൗഹാർദ്ദത്തിന് കുറവുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിച്ചോ സഹോദര, എന്നെ ഇൽക്ക് വലിച്ചേക്കണ്ട. എന്ത് വളരെ നന്നായിട്ട് പറഞ്ഞൂടെ, എന്നിട്ട് നമ്മൾ പൂക്കളം ഒരുക്കുക, അതിന് മത്സരം, കമ്പവലി, ചാട്ടം, ഓട്ടം, മുണ്ടുടുക്കൽ മത്സരം, ചാരിയുടുക്കൽ മത്സരം, അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും. വിമർശിക്കപ്പെടുമെന്നറിയാത്തതുകൊണ്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞത്, ആവർത്തിക്കുന്നു, ലോകം തിരിയാത്തവനെന്ന് വിമർശിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇതെന്റെ ബാധ്യത. സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും ചടങ്ങുകളിൽ പങ്കെടുക്കലും അതിന്റെ പിന്നാലെ പോകലും പോകാതിരിക്കലും നിങ്ങളുടെ ഇഷ്ടം. കത്തബയ്യന റുസ്തു മിനൽ ഗയ്യി, സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു, ആർക്കും എന്തിന്റെ പിന്നാലെയും പോകാം. പക്ഷേ ഇതൊരു മുസ്ലിമിന് കഴിയുമോ എന്ന് വിചാരിച്ച് നമ്മൾ ആരുടെയെങ്കിലും ഇതിനെ തകർക്കാൻ പോകുന്നുണ്ടോ? ഓരോരുത്തർക്കും അവരവരുടെ മതമനുസരിച്ച് അവർ ജീവിച്ചോട്ടെ, അതിന് നമ്മൾ മാനിക്കുന്നു. പക്ഷെ ആശംസിക്കാൻ പോകണ്ട, ആശംസ അടുത്തേ. ക്രിസ്തുമസിന് കാണാ ആശംസ, ഓണത്തിന് കാണാ ആശംസ, എന്തെങ്കിലും ആശംസ അതിന് ഗൗരവം ചൊരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന എല്ലാ തോന്നിയാസങ്ങൾക്കും ഇതാ അടിയിൽ ഞാൻ ഒപ്പിട്ടിരിക്കുന്നു, ഇതാ ആശംസ. ഇത് പറയാൻ മുസ്ലിമിന് പറ്റുമോ? ഇത് പറയാൻ മുസ്ലിമിന് പറ്റുമോ? ചിന്തിക്കണം. ഞങ്ങൾക്ക് ആ വിശ്വാസമൊന്നുമില്ല, അതിനാ ഞാൻ നേരത്തെ പറഞ്ഞത്. ആ വിശ്വാസമൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യം നടന്ന ഒരു ദിവസം അതിന്റെ വാർഷികം ഇങ്ങനെ ആഘോഷിക്കുന്നോ പറയണേ, ഞങ്ങൾക്ക് ആ വിശ്വാസമൊന്നുമില്ല, പക്ഷെ അതാ നടന്ന ഒരു ഓർമ്മക്ക് നിങ്ങൾ സമ്മതിക്കോ? എങ്കിൽ മുസ്ലിം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പാപമാണ് ശിർക്ക്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക്. അതിൽ അധിഷ്ഠിതമായ അത്തരത്തിലുള്ള ആചാരങ്ങളുടെ പിന്നാലെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമ്മൾ പോയിക്കൂടാ. സൗഹാർദ്ദത്തിന് ഒരു ഉലച്ചിലും തട്ടുകയില്ല. ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. എങ്ങനെ? അതിന് പങ്കെടുത്തിട്ടല്ല, അതിന് ക്ഷണിക്കാൻ വരുമ്പോൾ പറയുക എങ്ങനെയാണ് സംഭവം, നമുക്കത് യോജിക്കൂല. ഇക്കോട്ടെ, ലക്കും ദീനക്കും വലിയ ദീൻ, എന്താ അപ്പൊ ഇവിടെ ഒരു കുഴപ്പം? അപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ ദിവസേന എല്ലാവരും മുമ്പില്ലാത്ത ആൾക്കാരൊക്കെ വലിയ ആവേശത്തിൽ ഇതിന് പേര് മത്സരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംഘടന. അപ്പൊ ഇതെന്താണെന്നറിയത്, പറയാതിരുന്നാൽ മുസ്ലിമീങ്ങൾ വിചാരിക്കും ഇതൊന്നൊരു പ്രശ്നമല്ല, അപ്പൊ എല്ലാവരും അതിന്റെ പിന്നാലെ തന്നെയാണ്. ഇനി പേരില്ലൊരു ഇസ്ലാമിക്ക് നിന്നും ഇതാവും ചെയ്താൽ പിന്നെ പ്രശ്നമല്ലല്ലോ. അപ്പൊ എല്ലാവരും വിചാരിച്ചു അതൊക്കെ ഇപ്പോ അനുവദനീയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ ഗൗരവം ചിന്തിക്കുക, ഇസ്ലാമികമായ എന്റെ മനസാക്ഷിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഒരാളെയും വിമർശിക്കാനോ ആരെങ്കിലും വേദനിപ്പിക്കുവാനോ ഏതെങ്കിലും മതത്തിന്റെ ആചാരങ്ങളെ ഇകഴ്ത്തി കാണിക്കാനോ അല്ല പറഞ്ഞത്, മറിച്ച് മുസ്ലിം അവനെന്നും മുസ്ലിമാണ്, അവനൊരു ഐഡന്റിറ്റിയുണ്ട്. നമ്മുടെ നിസ്കാരം നമ്മെ നമ്മുടെ ഐഡന്റിറ്റിയെ വേർതിരിച്ച് നിലനിർത്തരുത്. ആ നിസ്കാരത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് എതിര് ചെയ്യരുത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സർവശക്തനായ അള്ളാഹു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതാന്ത്യം വരെ പ്രവർത്തിക്കുവാനും അതേ ആദർശത്തിൽ തന്നെ മരിച്ചു പോകുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും സർവശക്തൻ നമുക്കെല്ലാം മോചനം നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും സർവശക്തൻ നമ്മുടെ വിശ്വാസത്തെയും കർമ്മങ്ങളെയും മോചിപ്പിച്ച് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജോലികളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ അള്ളാഹു ഖൈറും ബർക്കത്തും മനസ്സമാധാനവും ചൊരിയുമാറാകട്ടെ. നമ്മളിൽ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.